പേന കിച്ചണിൽ നിന്നൊരു പനീർ ബട്ടർ മസാല ട്ടോ ചെയ്യാൻ പോകുന്നത് ഇപ്പോ ഞാൻ ഒരു 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് നമുക്ക് പാൽ പിരിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തു എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുക അപ്പോൾ ഞാൻ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മസാലയ്ക്കായിട്ട് ഞാൻ 4 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് അത് ഈ തക്കാളിക്ക് അധികം പുളിയില്ല ട്ടോ പുളിയില്ലാത്ത തക്കാളി എടുക്കുവായിരിക്കും നല്ലത് നമുക്ക് ഒരു സവാളയുടെ പകുതി വേണം ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിയുണ്ടെങ്കിൽ അകത്തെ അരിമണികൾ കളയണം കേട്ടോ പിന്നെ പട്ടയുടെ കഷ്ണം ചെറിയ കഷ്ണം ഇതിപ്പോ ചെറിയ കഷ്ണം ട്ടോ രണ്ട് ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഏലക്കായ ഈ മസാലയ്ക്കുള്ള തക്കാളിയും അതുപോലെ തന്നെ സവാളയും ഒക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ ട്ടോ അതിനു ശേഷം മസാലയുടെ ബാക്കി ചേരുവകൾ വഴിയേ പറയാം ട്ടോ നമ്മുടെ മസാലയ്ക്കായിട്ട് ഞാൻ ഒരു സവാളയുടെ പകുതി ഇട്ട് കൊടുത്തു ട്ടോ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ഇതിലോട്ട് ഇതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ അത ഇഞ്ചിയുടെ കഷ്ണം ഇതുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ നോക്കിക്കോളൂ നമ്മുടെ പട്ട ഈ നമുക്ക് ഞാൻ ഇതിലോട്ട് ഒരു 10 15 കാഷ്യൂ നട്ട് റോസ്റ്റ് ചെയ്യാത്ത വേണ്ടത് ഇടാനെ ഇട്ട് കൊടുക്കണം നമ്മൾ കാഷ്യൂ നട്ട് ഇപ്പോ അല്പം കുറവാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല ട്ടോ ഞാൻ ഇപ്പോ ഒരു 15 എണ്ണത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകുപൊടി എരിവണ്ട മുളകുപൊടി ഉപയോഗിക്കേണ്ടത് ഇത് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് 1/2 ഗ്ലാസ് അല്ല 1/4 ഗ്ലാസ് ഉള്ള വെള്ളമുണ്ട് നമുക്ക് ശരിക്കും ഇതൊന്ന് ഒരു 10 15 മിനിറ്റ് നേരം ശരിക്കും ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് മസാലയ്ക്ക് ആവശ്യമുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുണ്ട് മാത്രം മതി ട്ടോ ഇട്ട് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടോ ഇപ്പോ നമ്മുടെ ടൊമാറ്റോയിൽ വെള്ളമുണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത സവാളയിലൊക്കെ വെള്ളമുണ്ട് ആ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പേസ്റ്റ് പോലെ അങ്ങോട്ട് ഒന്നും കൂടി വെന്തോട്ടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പട്ടയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ പട്ടയൊന്നും അരച്ചേക്കണ്ട അതിൻ്റെ സത്ത് ഇറങ്ങിയാൽ മതി അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് മാറ്റിക്കളയാം ബാക്കി മസാലയൊന്നും മാറ്റണ്ട അത് കഴിഞ്ഞാൽ ഇതൊന്നും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിൻ്റെ സത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടി വെന്താൽ മതി 2 മിനിറ്റ് കൂടി ഇത് കഴിഞ്ഞോട്ടെ കേട്ടോ നമ്മുടെ മസാലക്കൂട്ടി ശരിക്കും വെന്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിക്കളയട്ടെ കേട്ടോ ഒന്ന് അരക്കരുത് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പട്ട ഇട്ടിട്ടുണ്ട് പട്ട അരക്കേണ്ട സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ 2 പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ശരിക്കും നല്ല പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ കേട്ടോ ഞാൻ ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ചു കൊടുത്തു അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ 2 ടേബിൾ സ്പൂൺ കിട്ടത്തക വിധത്തിൽ ബട്ടർ ഇട്ട് കൊടുത്തു നമ്മുടെ പനീർ അല്ല കേട്ടോ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം താഴെ ഒരു നുള്ളി ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ 2 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറിയൊരു കുഞ്ഞി പച്ചമുളക് ഇത് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു നുള്ള് കാശ്മീരി മുളക് പൊടി കേട്ടോ ഒരു 1/2 ടീസ്പൂണിൽ താഴെ മുളക് പൊടി അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കളറായിരിക്കും ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ അത്രേ ഇട്ടുള്ളൂ കേട്ടോ കാശ്മീരിയാണ് ഇട്ട് കൊടുത്തേക്കണേ ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം പനീർ ഓരോ പീസും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം
ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ആവട്ടെ ആ പനീറിലേക്ക് പനീറാ ബട്ടർ മുഴുവൻ ഒന്ന് ഒന്ന് പനീറിലേക്ക് പിടിക്കട്ടെ ട്ടോ കുറച്ചൊന്ന് പിടിക്കട്ടെ ഒന്ന് ഫ്രൈ ആവും കഴിഞ്ഞൊന്നും പോകരുത് ട്ടോ ഒരു 2 3 മിനിറ്റ് നമ്മുടെ പനീറിന്റെ മസാല ഞാൻ ഇവിടെ മസാല തണുത്തു അതിനു ശേഷം അരച്ചു കണ്ടില്ലേ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട് ഒരു ഇത് ബട്ടർ ഒക്കെ അതിലേക്ക് ആയിട്ടുണ്ട് കരിഞ്ഞൊന്നും പോകരുത് ട്ടോ റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പോ ഇതിലോട്ട് ഞാൻ ആ മസാല കൂട്ടുന്ന ഒഴിച്ചു കൊടുക്കുക ട്ടോ നമ്മുടെ മസാല ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുക്കണം ഉപ്പുണ്ടോന്നൊന്ന് കറക്റ്റ് ചെയ്യുക ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിലോട്ട് ഒന്ന് തിളക്കട്ടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ കറി റെഡി ആയി ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കണം കേട്ടോ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കണം നമുക്ക് ഫ്രഷ് ക്രീം ഇട്ടിട്ട് ഒന്ന് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് നോക്കി ഇടുക കേട്ടോ ഞാനിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം അത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാനൊന്ന് ഫോട്ടോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ അധികം മിക്സ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ക്രിസ്മസിന് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും എനിക്കതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞു തന്നെ ഇനിയും ചെയ്ത് നോക്കട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ